തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകം വലിയൊരു മഹാമാരിയുടെ കരങ്ങളിൽ ഞെരിഞ്ഞമരുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ സർവമേഖലയെയും കൊറോണ സാരമായി ബാധിച്ചിരിക്കുന്നു. കൊറോണ അതിവേഗം പടരുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ്. രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു ശതമാനം വരുന്ന കുടിയേറ്റ തൊഴിലാളികളുടെയും ദിവസക്കൂലിക്കാരുടെയും കൊറോണ കാലത്തെ ഓരോ ദിനവും അതിദയനീയമാണ്. വരുമാനം നിരച്ച ഇത്തരത്തിലുള്ള ഗ്രാമീണ ജീവിതങ്ങൾക്ക് ആശ്വാസമാവുകയാണ് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. കുടിയേറ്റ തൊഴിലാളികളും ദിവസക്കൂലിക്കാരും ഉൾപ്പെടെ രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗത്തെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ് ഈ കൊറോണ കാലം. നിത്യേനയുള്ള ജീവിത ചെലവുകൾക്ക് വേണ്ടി തന്നെ നെട്ടോട്ടമോടുകയാണ് ഈ പാവങ്ങൾ. കൊറോണ കാലത്തെ ഇവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കൂട്ടായ പ്രയത്നം ആവശ്യമാണ്. ഈ മഹത്തായ ശ്രമത്തിന്റെ ഭാഗമാവുകയാണ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. 2008 സ്ഥാപിതമായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ഇന്ത്യയിലെ നിരവധി പിന്നോക്ക ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ലോക്ക്ഡൌണിനെ അതിജീവിക്കാൻ ക്ലേശിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സഹായം എത്തിക്കുകയാണ് റിഹാബ്. ഇന്ത്യയിൽ കോവിഡ് ദുരന്തം ആരംഭിച്ചതോടെ തന്നെ മിക്കവരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ വരുമാന സ്രോതസ്സുകൾ നിന്നുപോയിരുന്നു. താഴെത്തട്ടിലുള്ളവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യയിലാകമാനം ഇതുവരെ 2512 കുടുംബങ്ങൾക്ക് റിഹാബ് അവശ്യവസ്തുക്കളുടെ കിറ്റുകൾ നൽകി വരുന്നു. മുന്നൊരുക്കമില്ലാതെ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിനെ തുടർന്ന് നിരവധി കുടിയേറ്റ തൊഴിലാളികൾ മതിയായ ഭക്ഷണമോ താമസ സൗകര്യമോ ഇല്ലാതെ തെരുവിൽ കഴിയേണ്ടി വന്നു. തിരിച്ചു നാടണയാൻ ട്രെയിൻ ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷയിൽ താമസിക്കാനിടമില്ലാതെ ദിവസങ്ങളോളമായി ചെന്നൈ നഗരത്തിലും പരിസരങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന അസം, ബീഹാർ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് ഭക്ഷണ കിറ്റുകളും ബിസ്ക്കറ്റ് പാക്കറ്റുകളും കുടിവെള്ളവും വിതരണം ചെയ്തിരുന്നു റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ. കൂടാതെ ഇവർക്ക് ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, മാസ്ക്, സ്ത്രീ ശുചിത്വ സാമഗ്രികൾ തുടങ്ങിയവ അടങ്ങുന്ന കിറ്റുകളും റിഹാബ് വിതരണം ചെയ്തു. 5 സംസ്ഥാനങ്ങളിലെ 30 സർക്കാർ ആശുപത്രികളിൽ കോവിഡ് 19 രോഗികളെ പരിചരിക്കുന്ന മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് യുണൈറ്റഡ് വേ മുംബൈയുമായി ചേർന്ന് 100,000 N95 മാസ്കുകൾ വിതരണം ചെയ്തത് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ആയിരുന്നു. മാത്രമല്ല, ചെന്നൈ, കാഞ്ചിപുരം എന്നിവിടങ്ങളിൽ കോവിഡ് 19 ബാധിച്ച് മരണപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ മതത്തിന് അതീതമായി നിർവഹിക്കുന്ന വാളണ്ടിയർമാർക്ക് 100 വീതം PPE കിറ്റുകളും മാസ്കുകളും സാനിറ്റൈസറുകളും റിഹാബ് നൽകി. ബീഹാറിൽ തിരിച്ചെത്തിയ നിരവധി കുടിയേറ്റ തൊഴിലാളികൾക്ക് തങ്ങളുടെ ജില്ലയിലെ ക്വാറന്റൈൻ സെന്ററിലേക്ക് അയക്കുമുമ്പ് 17,768 ഭക്ഷണപ്പൊതികളും 18,000 കുപ്പി കുടിവെള്ളവും റിഹാബ് നൽകിയിരുന്നു. ലോക്ഡൌൺ കാലത്ത് ഓൺലൈൻ മെഡിക്കൽ ക്യാമ്പുകൾ, ആരോഗ്യ ആർത്തവ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവയും റിഹാബ് നടത്തുകയുണ്ടായി. മാത്രമല്ല, ഈ പ്രതികൂല സാഹചര്യത്തിലും ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി റിഹാബ് ദത്തെടുത്ത 85 ഗ്രാമങ്ങളിൽ കൃത്യമായി വിദ്യാഭ്യാസ സംവിധാനവും ഓൺലൈൻ മുഖേന റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഈ ദുഷ്കരകാലത്ത് സഹായം ആവശ്യമുള്ള ആർക്കും പരമാവധി ശ്രദ്ധയും സഹായവും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നൽകുന്നു. ഇനിയും അത് തുടരും. കൊറോണ എന്ന മഹാമാരി അനേകം സന്ദേഹങ്ങളും സങ്കടങ്ങളും ഉയർത്തുമ്പോഴും ചെറിയ കാരുണ്യ പ്രവൃത്തികളും മനുഷ്യർ പരസ്പരം പ്രതീക്ഷയുടെ പ്രകാശകിരണങ്ങളാവുന്നതും മാനവികതയിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ഉറവ പറ്റാത്ത മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാവുകയാണ് റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ.